Hello friends, my name is Hari Krishnan. You're watching VEX Entertainment. So let's review Thappad. Seriously, എനിക്ക് അവരെ അടിയുടെ ആവശ്യമുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഫിലിം കണ്ടത് കൊണ്ട് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ ഫിലിമിന്റെ എൻഡിൽ തോന്നിയ ഒരേ ഒരു കാര്യം അത് മാത്രമാണ്. സോ നമുക്ക് റിവ്യൂലേക്ക് പോവാം. സോ ആദ്യം തന്നെ ഈ ഫിലിമിന്റെ ഡയറക്ടറിനെ കുറിച്ച് പറയുകയാണ്. ഈ ഫിലിം ഡയറക്ട് ചെയ്തിരിക്കുന്ന അനുഭവ് സിൻഹയാണ്. അതുപോലെ ഈ ഫിലിമിന്റെ മേജർ കാസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് തപസി പാനുവിനെയാണ്. സോ അനുഭവ് സിൻഹയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഡയറക്ടറിനെ അറിയാവുന്ന ഷാറൂഖ് ഖാന്റെ RAW 1 2011 ഇറങ്ങിയ ആ ഒരു ഫിലിമിനെ കുറിച്ച് തന്നെയായിരുന്നു. ആ ഫിലിം സത്യം പറഞ്ഞാൽ ഫോർ ഫാൻസ് വലിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അതിന്റെ കഥ ആക്ച്വലി ടെർമിനേറ്റർ 2 ആയിട്ട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ടായിരുന്നു. ആ കൂടി അതിനകത്ത് സൂപ്പർ ആയിട്ട് തോന്നിയ ഷാറൂഖ് ഖാന്റെ ആക്ടിങ്ങും അതുപോലെ തന്നെ അതിനകത്ത് ഗ്രാഫിക്സും VFX ആ ഒരു ടോട്ടലി വർക്കും മാത്രമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പുതുക്കാന്റെ Article 15 ഇറങ്ങിയായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ഫിലിമായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ഒരു ഫിലിമാണ് ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യുന്ന തോപ്പഡ് എന്ന് പറഞ്ഞ ഫിലിം. പിന്നെ തപസി പാനുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതുക്കാരി കുറേയധികം മെച്യൂർ റോൾസ് ഒത്തിരിയധികം ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ പിങ്ക് പോലത്തെ ഫിലിം എല്ലാം നമ്മൾ എടുത്തു നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. കാരണം ആ ഒരു ആക്ട്രസ്, കാരണം ഈവൻ ആ ഒരു ഗെയിം ഓവർ എന്ന് പറഞ്ഞ ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അറിയാവുന്നതാണ്, മോർ ലൈക്ക് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ട് ഒരു ആക്ട്രസ് മെയിൻ ലീഡ് റോൾ ആക്ട്രസ് എന്ന് പറഞ്ഞ് പല രീതിയിലും പുള്ളിക്കാരിക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ഈ ഒരു ആക്ട്രസ് നമ്മൾ ആക്ച്വലി കാണിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം മാറ്റി വെച്ചാൽ പിന്നെ ഈ ഫിലിമിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ ഫിലിമിന്റെ പ്ലോട്ടിലേക്ക് തന്നെ പോകണം. കാരണം ഈ ഫിലിമിന്റെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ടൈറ്റിൽ പോലെ തന്നെയാണ് ഈ ഫിലിമിന്റെ പ്ലോട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു കപ്പിൾ ഒരു സ്പെസിഫിക് കൈൻഡ് ഓഫ് സിറ്റുവേഷനിൽ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരിയെ ആക്ച്വലി ഒരു തപ്പഡ് മാർച്ച് ചെയ്യും. യെസ്, പുള്ളിക്കാരിയെ അടിക്കും. സോ അവിടെ മുതൽ പുള്ളിക്കാരിക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ ലൈക്ക് എന്താ പറയേണ്ട, ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് തീർന്നു. യെസ്, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അഫ്കോഴ്സ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ഒരിക്കലും പാടില്ല. നോട്ട് അഗെയിൻസ്റ്റ് വുമൺ, ആരുടെ അടുത്താണെങ്കിലും നമ്മൾ വയലൻസ് ചെയ്യരുത്. മാക്സിമം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കണം. അത് ഞാൻ ടോട്ടലി സമ്മതിക്കുന്നു. കാരണം ഇതിന്റെ പ്ലോട്ട് മേ ബി അവർ ഉദ്ദേശിച്ചതും അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആരെയും നമ്മൾ അങ്ങനെ അടിക്കാൻ പാടില്ല. നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വയലൻസിൽ കൂടിയല്ല നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. നമ്മൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി പറഞ്ഞു തീർക്കുക ചെയ്യേണ്ടത്. ബട്ട് ഈ ഒരു ഫിലിമിന്റെ ഫിലിം മേക്കേഴ്സിന് മനസ്സിലാകാതെ പോയ ഒരു കാര്യം എന്താന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ലാപ്പ് കൊണ്ട് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുവോ എന്നതൊരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ജസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പ് അല്ല ഇവർ ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നത്. ഒരു ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. കാരണം ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഇന്നലെ ആക്ച്വലി ഇൻവിസിബിൾ മാൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു എന്തൊരു കാര്യമാണ് ബോയ്സ് ആക്ച്വലി കണ്ടുപഠിക്കേണ്ടതെന്ന്. ബട്ട് ഇതിനകത്ത് എനിക്ക് തോന്നിയ എന്തൊരു കാര്യമാണ് ഗേൾസ് ആക്ച്വലി കണ്ടുപഠിക്കേണ്ടതെന്നുള്ള ഒരു കാര്യം മാത്രമാണ് എന്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയൊരു കാര്യം. പിന്നെ ഇത് ഈ ഒരു ഫിലിം ടോട്ടലി ഒരു ഗേളിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് കാണിക്കുന്നത്. സോ ആ ഒരു ഹസ്ബൻഡ് പെർസ്പെക്റ്റീവിൽ നമ്മളെ കാണിക്കുന്നില്ല ത്രൂ ഔട്ട് ഈ ഫിലിം. സോ അതുകൊണ്ട് തന്നെ മോൾ ലൈക്ക് ഒരു ഫെമിനിസം ഇതിനകത്ത് ഒത്തിരിയധികം രീതിയിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും ചോദിക്കുന്നുള്ളൂ, ഒരു ഹസ്ബൻഡ് അതും ആലോചിക്കണം, നോട്ട് എ ബോയ് ഫ്രണ്ട് ഓർ ജസ്റ്റ് എ ഫ്രണ്ട്, ഒരു ഹസ്ബൻഡ് ഒരു വൈഫിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് തീരുവാണെങ്കിൽ നിങ്ങളൊരു കാര്യം അറിയിക്കണം, ഒരു മാരേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാരേജ് സംഭവിക്കുമ്പോൾ ജസ്റ്റ് രണ്ട് ആൾക്കാർ ഒന്നാവുമല്ല ചെയ്യുന്നത്, രണ്ട് ഫാമിലീസും കൂടിയാണ് ഒന്നാവുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏതൊരു റിലേഷൻഷിപ്പിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. കാരണം കുറെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യുള്ളൂ. അതേപോലത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഡയറക്ട്ലി ഇവർ ഡൈവോഴ്സിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതിന്റെ റീസൺ എന്താ, ഹി ആക്ച്വലി സ്ലാപ്ഡ് മീ ആൻഡ് ഇറ്റ്സ് നോട്ട് ഫെയർ. അത് ഞാൻ തൊള്ളി ഞാൻ സമ്മതിക്കുന്നു. കാരണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വയലൻസ് അഗേൻസ്റ്റ് വുമൺ ആണെങ്കിലും അഗേൻസ്റ്റ് ആരാണെങ്കിലും ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. ബട്ട് ഇതൊരു റീസൺ വെച്ചിട്ട് ഒരു ഫിലിമിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ സത്യം പറഞ്ഞാൽ പടം നല്ല ഡ്രാഗിങ് ആണ്. അത് കഴിഞ്ഞ് സ്റ്റാർട്ടിങ് കാണുമ്പോൾ സെക്കൻഡ് ഹാഫ് ഇവര് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു പ്ലോട്ട് വെച്ചിട്ടാണ്, കാരണം ഈ ഒരു അടിയുടെ പ്ലോട്ട് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഇതിന്റെ എൻഡിങ്ങിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എന്താണ് ചെയ്തതെന്നുള്ളൊരു കാര്യത്തിൽ തന്നെ ഒരു പോയിന്റ് പോലും ഉണ്ടാകുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ അറിയില്ല ഒരു ലാസ്റ്റ് വന്നപ്പോൾ എന്താ ഇവർ ചെയ്തെന്നൊരു കാര്യം. സോ ആ ഒരു പ്ലോട്ട് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഈ പടത്തിന് എനിക്ക് കുറേയധികം തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ഡയറക്ട്ലി കബീർ സിംഗ് എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ടുള്ളൊരു ആൻസർ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തപസി പാനു ആസ് എ ആക്ട്രസ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് പേഴ്സൺ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് കബീർ സിംഗ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളിക്കാരിയുടെ ട്വീറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ട്വിറ്ററിൽ പുള്ളിക്കാരി കുറേയധികം രീതിയിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായി. കാരണം ആ ഫിലിമിനകത്ത് ഒരു സീനുണ്ട് കബീർ സിംഗ് ആക്ച്വലി പ്രീതി അടിക്കുന്ന ഒരു സീനുണ്ട്. സോ അതേ ഒരു സീൻ പോലെ തന്നെയാണ് ഈ ഫിലിം റീക്രിയേഷൻ ചെയ്തിട്ട് ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നുള്ള രീതിയിൽ ഈ ഫിലിമിൽ ത്രൂ ഔട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ഇത് അവരൊരു മെസ്സേജ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ടാണെങ്കിലും
എനിക്ക് തോന്നുന്നില്ല ഈവൻ ഗേൾസിന് തന്നെ ഈ ഒരു ഫിലിം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി ഞാൻ പറഞ്ഞല്ലോ, ഒരു റിലേഷൻഷിപ്പിനെ ജസ്റ്റ് ഒരു സ്ലാബ് കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് എഴുതി തള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, എനിക്ക് ടോട്ടലി ഈ ഒരു ഫിലിമിന്റെ പ്ലോട്ടിലൂടെ എനിക്ക് യോജിക്കാൻ പറ്റില്ല, പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി ഫിലിം കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ശരിക്കും ഒരു താപ്പട് എനിക്ക് കിട്ടിയ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. സോ ഇത് മാത്രമാണ് എനിക്ക് ഈ ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി കൂടുതൽ കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ടോട്ടൽ പ്ലോട്ട് അനിയതായതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിലെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ എനിക്ക് സത്യം തന്നെ താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആക്ടിങ് ഈസ് ഓക്കെ, തൗസീ പന്നു ഈസ് എ ഗുഡ് ആക്ട്രസ്, അതുപോലെ ഡയറക്ഷൻ ഈസ് ഓൾസോ ഓക്കെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ തന്നെ, ഒരു ബോളിവുഡ് ഫിലിം നിങ്ങൾ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം അതെല്ലാം ആക്ച്വലി ഈ ഫിലിമിനകത്തുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആസ് എ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് അത്യാവശ്യം എന്താ എന്ന് മനസ്സിലാക്കുന്ന ആർക്കും ഈ ഒരു ഫിലിമിനോട് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ഗേളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കാണിച്ചു കഴിഞ്ഞാലും ഇത് അത്രത്തേക്ക് യോജിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇത് മാത്രമാണ് എനിക്ക് താപ്പട് എന്ന് പറഞ്ഞ ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് കാണണോ വേണ്ടിയോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഫിലിം ശരിക്കും ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയായിരുന്നു. ഐ റിയലി റിഗ്രറ്റ് മൈ ഡിസിഷൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ എനിക്ക് തന്നെ ഒരു അടി കൊടുത്തത്, കാര്യം മനസ്സിലായി. സോ അതുകൊണ്ടാണ് ഒരു കൺക്ലൂഷനിലേക്ക് പോകണേ, എന്റെ ഈ ഫിലിമിന്റെ ഫൈനൽ സ്കോർ എത്രയെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഫിലിം റേറ്റ് ചെയ്യുന്നില്ല. യെസ്, ഞാൻ ആദ്യമായിട്ട് നമ്മളൊരു റിവ്യൂ ചെയ്തിട്ട് ഞാൻ ഈ ഫിലിം ഞാൻ റേറ്റ് ചെയ്യാതിരിക്കാൻ പോവാണ്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്ക് ഈ ഫിലിം റേറ്റ് ഇന്ന എത്ര റേറ്റിംഗ് കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇറ്റ്സ് അൺറേറ്റഡ് ഫിലിം എന്ന് മാത്രമേ എനിക്ക് സാഡ്ലി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി, അന്നും പറഞ്ഞ ഈ ഫിലിം ബാഡ് എന്നുള്ള ഒരു രീതിയിലും പറയാൻ പറ്റില്ല, ബട്ട് പേഴ്സണലി എനിക്ക് ഈ ഫിലിം റേറ്റ് ചെയ്യാൻ കഴിയില്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. സോ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ പടം കണ്ടോ, നിങ്ങൾക്ക് ഞാനായിട്ട് യോജിക്കുന്നുണ്ടോ ഈ ഒപ്പീനിയനിൽ? സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ലൈക്കും ഷെയർ ചെയ്യും, ഇഷ്ടപ്പെടുകയും ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.